അദ്ദേഹത്തിന്റെ മകനുമാണിത്. മാഷാല്ലാ, അൽഹംദുലില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കൂടപ്പിറപ്പിന് അള്ളാഹു സർവവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷമാണ്. രാത്രി ഭക്ഷണവും കാര്യങ്ങളും അൽഹംദുലില്ല. ആഹിറത്തിലും ദുനിയാവിലും അള്ളാഹു ഈ കൂടപ്പിറപ്പിന് സർവവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, നമ്മളെ റൂഹിനെ അള്ളാഹു ഖബറിലേക്ക് എത്തുന്നത് വരെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മയ്യത്തിന്റെ മുകളിൽ ഒരു ഈച്ച വന്ന് നിന്നാൽ ഒരു ആന വന്ന് നിൽക്കുന്ന അനുഭവമാണ് എന്ന് പറയുന്നു. മരിച്ച റൂഹിന്റെ മുകളിൽ ഈച്ച വന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആനയുടെ ഭാരം ഉണ്ടാകുക? അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ചലനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്നും നമ്മളെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്, ചലനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോവുകയല്ല, മരണം നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുനിയാവിൽ ഏത് വസ്തു ചലിക്കണമെങ്കിലും അതിനൊരു പവർ വേണം. ഏത് വസ്തു എടുത്തു നോക്കിയാലും അത് ചലിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പവർ വേണം. മനുഷ്യൻ ചലിപ്പിക്കാൻ പല ഉപകരണങ്ങളും പല രീതിയിലുള്ള പവറുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഈ മൊബൈലിൽ സിമ്മിട്ടാലും എന്തു തന്നെ നല്ല മൊബൈലായാലും ശരി, ഇതിന് പലവിധ സഹായങ്ങൾ ഉണ്ടായാലും അതിന് പവർ അനിവാര്യമാണ്. ആ പവർ ഉണ്ടെങ്കിലേ ആ വസ്തു ചലിക്കുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു നൽകിയ ഒരു പവറാണ് റൂഹ്. ആ റൂഹിനെ ചലിപ്പിക്കുന്നതും ആ റൂഹിന് പവർ നൽകുന്നതും പടച്ച തമ്പുരാനാണ്. ഞാനോ നിങ്ങളോ ആരുമല്ല, പടച്ച തമ്പുരാൻ ആ റൂഹിന് പവർ നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചലിക്കുന്നതും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നമുക്ക് എവിടെ മുറിവ് പറ്റിയാലും എവിടെ വേദനയായാലും നമ്മളെ ഹൃദയം വേദനിക്കും. സങ്കടം വന്നാലും ഹൃദയം വേദനിക്കും, സന്തോഷം വന്നാലും ഹൃദയത്തിനറിയും. എവിടെ മുറിവ് പറ്റിയാലും, തലവേദന വന്നാലും, എവിടെ വന്നാലും നമുക്ക് ഇവിടെ അറിയും. കാരണം എന്താ? നമ്മുടെ റൂഹ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. ഒരു മിടിപ്പ് ടക്ക് 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 എന്ന് ഇവിടെ അടിക്കുന്ന കാണാം. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ റൂഹ് ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളത് എങ്ങനെയാതെനിക്കറിയില്ല. അപ്പോ ഈ റൂഹ് ചലിപ്പിക്കുന്ന പടച്ച തമ്പുരാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ആ റൂഹിനെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇൻഷാ അള്ളാ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഈ യൂട്യൂബിലൂടെ വീഡിയോ ഇട്ടിട്ട് എനിക്കൊരു പേരും ഒരു പ്രസക്തിയും എനിക്ക് ആവശ്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ദുനിയാവിൽ ഒരു വലിയവനാവണം എന്ന് എന്റെ റബ്ബ് എന്റെ ഹബീബ് സാക്ഷി, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ റബ്ബിനെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു ദുനിയാവിൽ ഇബിലീസിന്റെ പിടിയിൽ നിന്നും എന്റെ കൂടപ്പിറപ്പുകളെ രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാരും ഏൽപ്പിച്ചു തന്ന ദൗത്യമല്ല, ആരും ഏൽപ്പിച്ചു തന്ന ജോലിയുമല്ല. എങ്കിലും എനിക്കറിയില്ല, എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഈ അള്ളാഹുവിനുമായിട്ട് മനുഷ്യന്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ നിന്നും ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും പുറത്താക്കപ്പെടുന്നത് ഇബിലീസ് ഉപയോഗിച്ച തന്ത്രമാണ് ഞാൻ പറയുന്നത്. ഫിത്നയും ഫസാദും. ഇന്ന് സകല ചരാചര മനുഷ്യരും 99% മനുഷ്യരും ഫിത്നയും ഫസാദും കയ്യിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്.
എന്താണെന്നല്ലേ, നമ്മുടെ കൈകളിലുള്ള മൊബൈൽ തന്നെ. ഒരു ഗ്ലാസ്സിൽ, ഒരു കാലി ഗ്ലാസ്സിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ അത് നമുക്ക് ഹലാലാണ്, ചായ ഒഴിച്ചാൽ ഹലാലാണ്. അള്ളാഹു അനുവദനീയമായ, നമുക്ക് അനുഗ്രഹീതമായ, അനുവദനീയമായ എന്തൊഴിച്ചാലും അത് ഹലാലാണ്. എന്നാൽ മറിച്ച് അള്ളാഹു ഹറാമാക്കിയ വസ്തുവാണ് അതിലൊഴിക്കുന്നതെങ്കിലോ അത് ഹറാമുമായി. എന്നാൽ ആ ഗ്ലാസ് എന്ത് പിഴച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ. നമുക്ക് നല്ലത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് അതിലുണ്ട്, മോശമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ മോശമായ രീതിയും അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എന്ത് നല്ലതെടുത്ത് നോക്കുകയാണെങ്കിലും, ഈ യൂട്യൂബിൽ തന്നെ എന്ത് നല്ലതെടുത്ത് നോക്കുകയാണെങ്കിലും മോശമായത് ഇടക്കിടക്ക് ഇങ്ങനെ തള്ളിക്കേറി വരും. അതാരുടെ പണിയാണ്? ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇന്ന് ഉപയോഗിക്കുന്നത് ഫിത്നയും ഫസാദും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എന്റെ കൂടപ്പിറപ്പുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനും, എന്റെ വീട് നിങ്ങൾ കാണുന്നവർ കാണട്ടെ, കുറെ ആള് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു തങ്ങളെ വ്യൂസ് കുറവാണല്ലോ, വ്യൂസ് കാണേ കാണാതിരിക്കേ, കുറയേ കുറയാതിരിക്കേ, എന്ത് വേണമെങ്കിലാണ്. യൂട്യൂബിൽ നിന്നും ഒരുപാട് നേടാനും ഒന്നിനുമല്ല. യൂട്യൂബ് കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത എനിക്കൊരു ഫേസ്ബുക്ക് പേജ്, രണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. സയ്യിദ് അബ്ദുൽ സമദ്, എന്റെ നാഥൻ പ്രപഞ്ചനാഥൻ എന്നിട്ട്. ഇതില് ഒരുപാട് ഖുർആൻ ഓതിയിട്ടും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും 4-5 വർഷം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും അത് വേണ്ടത്ര രീതിയിൽ മൈൻഡാക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. ഞാൻ ഈ പരിശ്രമം 5-8 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണല്ലേ ദുനിയാവിൽ നിന്നും വിട പറയുമ്പോ ഇബിലീസ് ലഹനത്തുല്ലാഹി അലൈഹി എന്റെ കൂടപ്പിറപ്പുകളിട്ട് പന്ത് തട്ടി കളിക്കുമ്പോ അത് കണ്ടിരിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട്. അല്ലാതെ നിങ്ങളെ ഇബിലീസിന്റെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞു പോകാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇൻഷാല്ലാ എന്റെ കൂടപ്പിറപ്പുകൾ മനസ്സിലാക്കുമെന്നും ഇന്നലെ ഗുജറാത്തിലുള്ള 2 കൂടപ്പിറപ്പുകൾ എൻ്റെ അടുത്ത് വന്നു. നിങ്ങൾ ആദ്യം കള്ളനാണെന്നും പാവം ആ കൂടപ്പിറപ്പുകൾ തുറന്നു തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം തരികിടയാണെന്നും കള്ളനാണെന്നും നിങ്ങൾ കളവിന് വേണ്ടിയാണ് ഈ നടക്കുന്നതെന്നും പറഞ്ഞു. പക്ഷേ ബോംബെ മുതൽ എന്റെ യാത്ര അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, എന്നെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് മനസ്സിലായി എന്റെ യാത്ര അള്ളാഹു ഹലാലായ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഇൻഷാല്ലാ ഒരുപാട് സങ്കടപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു. ഇൻഷാല്ലാ എനിക്കൊരു കൂടപ്പിറപ്പുകളോടും ഒരു വെറുപ്പും എനിക്കില്ല, ദേഷ്യവും ഇല്ല. കാരണം നിങ്ങൾ അതിലേക്ക് എത്തിക്കുന്നത് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എനിക്ക് അവനോടാണ് വെറുപ്പ്, അവനോടാണ് ദേഷ്യം. എന്റെ കൂടപ്പിറപ്പുകൾക്ക് അള്ളാഹു തആല മനസ്സിലാക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും ഉള്ള മനസ്സ് നൽകുമാറാകട്ടെ. നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും വെറുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയാൻ അർഹനല്ല, യോഗ്യനല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, ഇബിലീസിനെ വെറുക്കുക. പറ്റുമെങ്കിൽ 70,000 വട്ടം ഓരോ കൂടപ്പിറപ്പുകളോടും ഞാൻ പറയുകയാണ്, പറ്റുമെങ്കിൽ 70,000 വട്ടം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ ചൊല്ലുക. കഴിയുന്നവർ ഇൻഷാല്ലാ അതിനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എന്റെ കൂടപ്പിറപ്പുകൾ ഇബിലീസിനെ വലിച്ചെറിഞ്ഞു പോകാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സ്വീകരിക്കുന്ന കൂടപ്പിറപ്പുകൾ സ്വീകരിക്കുക, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.
ഈ വീഡിയോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇത് മനസ്സിലാക്കുന്നവർക്കും അള്ളാഹു ഇരു ലോകത്തും വിജയം നൽകുമാറാകട്ടെ. നമ്മൾ അസർ നമസ്കാരത്തിൽ ഒരു ദുആ ചെയ്യുന്നുണ്ട് അല്ലേ, അതിലെ മരണത്തിനെ പറ്റിയിട്ട് പറയുന്നില്ലേ. അള്ളാഹുമ്മ ഇന്നാ നസ്അലുക സലാമതം ഫിൽ ദീനി വആഫിയതം ഫിൽ ജസദ് വസിയാദതം ഫിൽ ഇൽമ് വബറകതം ഫിൽ റിസ്ഖ് വസിഹതം ഫിൽ ജിസ്മ് ഇലാഹന റിസ്ഖുന തൗബതൻ ഖബ്ല അൽ മൗത് وراحه عند الموت ومغفره بعد الموت يا صامع كل صوت حزن علينا سكرات الموت اللهم ارحم علينا بالايمان عند الموت اللهم ارحم علينا بالايمان عند الموت ഇതാണ് കൂടെ പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, ഈമാൻ ഉള്ളവരായി മരിക്കണം, ഈമാൻ ഉള്ളവരായി ജീവിക്കണം. അല്ലാഹുവിനെ പരിഹസിക്കുന്ന ഇബ്ലീസിനോട് നിങ്ങൾ എതിർക്കണം, വെറുക്കണം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനെ നമ്മെ വെച്ചുകൊണ്ട് പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടപ്പിറപ്പുകളും മനസ്സിലാക്കുക ഇൻഷാല്ലാ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി തആല വബറകാത്തു.